യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. സത്യം പറ, കാറെടുത്ത് നീ ഇങ്ങോട്ട് പോയത്? ആദ്യം ഞാനൊന്ന് ശ്വാസം വിട്ടോട്ടെ. നീ കാറിലല്ലേ പോയത്? കാറിൽ നിന്നിറങ്ങി ഈ മുറിയിലേക്ക് വരാൻ എത്ര സെക്കൻഡ് വേണം? അതിരിക്കട്ടെ, നീ എന്തിനു വേർക്കുന്നു? എന്തോ കുഴപ്പത്തിൽ ചെന്ന് ചാടി, അത് കഴിഞ്ഞിട്ടുള്ള വരവാ. പറ, എന്താ പ്രശ്നം? അങ്ങനെയൊന്നുമില്ല. ഉണ്ട്, നീ എന്നെ ഒളിക്കാൻ നോക്കണ്ട. എല്ലാം കഴിഞ്ഞ് സംഗതിയൊക്കെ കൊളമാക്കിയിട്ട് ഓടി വന്ന് രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞേക്കരുത്. പറയില്ല, പോരെ. പോരാ. നിനക്ക് എന്തോ അബദ്ധം പറ്റിയിട്ടുണ്ട്, അത് നിന്റെ മുഖത്ത് കാണാ എനിക്ക്. പോലീസോ? തെളിച്ചു പറ. പോലീസ് ചിലപ്പോഴേ എന്നെ തിരക്കി വന്നാലോ എന്നൊരു പേടി. എന്തിനാ പോലീസ് നിന്നെ തിരക്കി വരുന്നത്? നീ എന്തേലും കുറ്റം ചെയ്തോ? എനിക്ക് കാര്യം പറയാൻ വെറുതെ എന്റെ ബി പി കൂട്ടല്ലേ? എന്താ? ഞാൻ ദർശനയുടെ അമ്മയെ കാണാൻ പോയി. ദർശന അവളുടെ അമ്മാവനെ കണ്ടെത്തിയ നടന്നതൊക്കെ അയാള് പറയും. സത്യം ദർശന അറിഞ്ഞ പിന്നെ? അറിഞ്ഞില്ലല്ലോ. ദർശന പോലീസിൽ പരാതി കൊടുത്താലും ഇപ്പോഴത്തെ സ്ഥിതിയിൽ ആരും വിശ്വസിക്കില്ല. അവള് വീണ്ടും കുടുങ്ങലേ ഉള്ളൂ. പിന്നെ അവളുടെ അമ്മാവൻ അയാൾ ഒളിപ്പിച്ചു വച്ചിരിക്കല്ലേ? എല്ലാം പൊളിഞ്ഞു പോവിയേട്ടാ. അവരെ കണ്ടിട്ട് ഞാൻ ഇറങ്ങുമ്പോഴേ അവിടേക്കൊരു പോലീസ് ജീപ്പ് വന്നു. എന്നെ അവര് കണ്ടില്ലെന്നാ വിശ്വാസം. പക്ഷേ കണ്ടോ? പക്ഷേ പോലീസ് ജീപ്പ് കണ്ടത് മുതലേ എനിക്കാകെ ടെൻഷന്. അവരെ ചോദ്യം ചെയ്താൽ ചിലപ്പോ ആരെ? ആ ദർശനയുടെ അമ്മായിയെ. ഒരിക്കലും പറയില്ല. ഇവിടെ പണം കൊണ്ടുവന്ന അമ്മായിയല്ലേ? അവരെ കണ്ടാലറിയാം അവർ പക്കാ ക്രിമിനലാണ്. അവളുടെ അമ്മാവൻ അയാൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഒരു മുറിക്കകത്ത് പൂട്ടിയിട്ടിരിക്കുക. അമ്മാവനെ പോലീസ് ചോദ്യം ചെയ്താലോ എന്ന് എനിക്ക് സംശയമായി. സംശയവും ടെൻഷനും എല്ലാം കൂടി ഒരുമിച്ച് എനിക്കൊരുമാതിരി വട്ട് പിടിക്കും പോലെ തോന്നി. അപ്പൊ ഞാൻ അവിടുന്ന് പോയ ശേഷം അവിടെ നടന്നതൊക്കെ അറിയാനുള്ള ആകാംക്ഷ ഉണ്ടേ? ഞാൻ സുധർമ്മയെ വിളിച്ചു. എന്നിട്ട് അവരെന്തു പറഞ്ഞു? ഹലോ സുധർമ്മ. അതെ, ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേ ഒരു പോലീസ് ജീപ്പ് വരുന്ന കണ്ടു. എന്തിനാ അവര് വന്നത്? ഞാൻ സുധർമ്മയല്ല, എസ് ഐ ആ. എന്തിനാ വന്നതെന്ന് ഗിരിജാ മാഡത്തിന് അറിയണോ? എല്ലാം വിശദമായി അറിയിക്കാനും അറിയാനും ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്. മനസ്സിലായില്ലേ? നിങ്ങളിപ്പോ സംസാരിച്ചത് എന്നോടാ. സുധർമ്മയും മകൻ തരുണും ഇപ്പൊ ഞങ്ങളുടെ കസ്റ്റഡിയില്ല. ഇനി നമുക്ക് നേരിൽ കാണാം. എന്താ? വരും, പോലീസ് വരും, അതുറപ്പ. അങ്ങോട്ട് കയറി പിടികൊടുത്തോലായില്ലേ? അല്ല, അവള് ആ ദർശനം അവിടെ ഒന്നും കാണുന്നില്ല. ഉണ്ടെങ്കില് ചെന്ന് അവളുടെ കാല് പിടിക്കായിരുന്നു. കൊള്ളാം, നിനക്ക് നല്ല ബുദ്ധിയുണ്ട്. 20 ലക്ഷം രൂപയ്ക്ക് അവളെ കള്ളിയാക്കിയിട്ട് വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയിട്ട് ഇപ്പൊ അവളുടെ കാല് ചെന്ന് പിടിക്കാൻ
അവള് ചെന്ന ഉടനെ നിന്നെ അങ്ങ് അനുഗ്രഹിക്കും. നടക്കുന്ന കാര്യമെല്ലാം പറഞ്ഞേ. പോലീസ് ഇവിടെ വന്ന് എന്നെ അറസ്റ്റ് ചെയ്തോണ്ട് പോയാ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ചേച്ചിയുടെ മേലൂടെ എന്നെ നിന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന രംഗം ഒന്ന് ഓർത്ത് നോക്കിയതാ. അല്ല, ഇതിപ്പോ എന്നെ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. നീ ഒറ്റയ്ക്ക് പ്ലാൻ ചെയ്ത് വിജയിച്ച കാര്യമല്ലേ. പവിയേട്ടാ, പോലീസ് വരുമോ? വരും. നിന്നെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും. അയ്യോ, എനിക്ക് എടി ഇങ്ങനെ നിന്ന് മോങ്ങാതെ മുൻവശത്ത് പോയി നിക്ക്. പോലീസ് ജീപ്പ് വരുന്നുണ്ടോന്നൊന്ന് നോക്ക്. അവര് വീട്ടിൽ കേറൂ. ഒരു കാര്യം ചെയ്യാം, അതിനു മുമ്പ് അവര് വരുമ്പോഴേ നമുക്ക് തടഞ്ഞു നിർത്തിയാലോ. ഒന്നോ രണ്ടോ ലക്ഷം രൂപ വേണമെങ്കിൽ കൊടുക്കുകയും ചെയ്യാം. അയ്യോ, നല്ല കഥ. എടി ജീപ്പ് വരുന്നത് കണ്ടാൽ പുറകിലൂടെ ഇറങ്ങി ഓടാലോന്ന് കരുതി പറഞ്ഞതാ. ഗീതമ്മ മാഡത്തിനെ കാണുന്നില്ലല്ലോ. ഇനി താക്കോലി ചെന്ന് പറഞ്ഞില്ലേ? എന്താ? ദേ, അങ്ങോട്ട് നോക്ക്. ദർശനം ഇങ്ങോട്ട് തന്നെ നോക്കിക്കുവാണല്ലോ. ആരെയോ കാത്തു നിൽക്കുന്ന പോലെ. രൂപേഷിന് കാത്തു നിൽക്കുമായിരിക്കും. ഇപ്പൊ രൂപേഷൻ താക്കോലും മാത്രമല്ലേ ഇവിടെ അവൾക്കൊരു കമ്പനി. ഇവിടത്തെ കാര്യങ്ങൾ അറിയാഞ്ഞിട്ടേ ഇരുപ്പുറക്കുന്നുണ്ടാവില്ല. രൂപേഷിപ്പോ പഴയ രൂപേഷൊന്നുമല്ല. അവനിത്തിരി ധൈര്യമൊക്കെ വന്നിട്ടുണ്ട്. രൂപേഷിനെ അവള് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രൂപേഷ് ഇറങ്ങിച്ചെല്ലും, അല്ലെങ്കിൽ ഫോണിലെങ്കിലും വിളിച്ച് സംസാരിക്കും. പിന്നെ ആരെ കാണാനാവും അവൾ ഇവിടെ നിൽക്കുന്നത്? എന്തായാലും ഞാൻ അങ്ങോട്ടിയല്ല. ഞാനത് പോയിട്ട് വരാം. ഹലോ, ആരാ? എന്ത് വേണം? ഇത് രഘുവരന്റെ വീടല്ലേ? ഇവിടെ അങ്ങനെ ആരുമില്ല. എന്താ കാര്യം? ഒന്നുമില്ല സഹോദരി. വിട്ടോ വിട്ടോ. അഥവാ കണ്ടാലും മരുന്നിന്റെ കാര്യം പറയാനല്ലേ. മരുന്നോ? ആർക്ക്? ആ, ഗിരിജമ്മയുടെ അവിടെ നിപ്പുണ്ട്. ഇപ്പൊ ഏതായാലും തിരിഞ്ഞു നോക്കണ്ട. നമ്മൾ കണ്ടതായിട്ട് അവരറിയണ്ട. അവര് വന്ന് ഇപ്പൊ ഞെളിഞ്ഞു നിൽക്കുന്നില്ലേ, അതെന്റെ കാരുണ്യം കൊണ്ടാണ്.